ഡോക്ടർ ഷൈജുമോൻ ആദ്യം താങ്കളിലേക്ക് വരികയാണ്. നിലവിലെ ഒരു പ്രതിസന്ധിയുടെ ഒരു നേർചിത്രം എന്താണ്? ഇതുവരെ ഉണ്ടായ സാമ്പത്തിക മാനേജ്മെന്റിലെ പാളിച്ചകൾ അതിന്റെ ആകെത്തുകയാണോ ഇപ്പോഴുള്ള ഈ സാമ്പത്തിക പ്രതിസന്ധി, അതോ കോവിഡ് മാത്രമാണോ? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു രാജ്യം വളരെ അസാധാരണമായ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ രാജ്യമല്ല, എല്ലാ രാജ്യങ്ങളും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ. അപ്പൊ നമ്മുടെ രാജ്യത്ത് നോക്കിയാൽ സാമ്പത്തിക സർവേ വന്നപ്പോൾ അതിൽ തന്നെ അതിന്റെ നേർചിത്രം വരയ്ക്കുകയുണ്ടായി. വ്യാവസായിക മേഖല അപ്പാടെ തകർന്നു. 40% ഇൻഡസ്ട്രിയൽ ഇൻഡെക്സിന്റെ 40% വരുന്ന കോർ സെക്ടർ എന്ന് പറഞ്ഞ സെക്ടേഴ്സ്, 8 ഇൻഡസ്ട്രീസും ഏകദേശം -30% ലെവലിലേക്ക് തകർന്നു. അത് നെഗറ്റീവായി. കാരണം സെയിലില്ല, പ്രൊഡക്ഷൻ ഇല്ല, എല്ലാത്തരം സാമ്പത്തിക പ്രവർത്തനങ്ങൾ, ഉൽപാദനം, ഉപഭോഗം, വിതരണം, ഇത് മുഴുവനായിട്ട് നിർത്തിവെച്ച ഒരവസ്ഥയുണ്ടായി. പ്രത്യേകിച്ചും നമ്മുടെ ആ 3 മാസങ്ങൾ, മാർച്ച് മുതൽ മെയ് വരെയുള്ള 3 മാസങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിർത്തിവെച്ചു. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നോക്കിയാൽ വളരെ ലിങ്ക്ഡ് ആണ്, ഇന്റർലിങ്ക്ഡ് ആണ്. സപ്ലൈ ചെയിൻ എല്ലാം റൂറൽ അർബൻ ലിങ്ക്ഡ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള റൂറൽ അർബൻ സപ്ലൈ ചെയിൻസ് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്ത്, ഇത് ആരുടെയും കുറ്റം കൊണ്ടല്ല, ഇങ്ങനെ ഒരു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്തതാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഗവൺമെന്റിന്റെ റവന്യൂ കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞു. ഇപ്പൊ നമ്മൾ ചില സൂചകങ്ങൾ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് റെസീപ്റ്റ്സ്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ ഈ 2020-21 ബഡ്ജറ്റ് പ്രതീക്ഷിച്ചിരുന്നത് 2.1 ലക്ഷം കോടി രൂപയാണ്. അത് കിട്ടിയതാകട്ടെ 15,000 കോടി രൂപയാണ്. അതാണ്, അതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു സെയിൽ ചെയ്യാനുള്ളത്. പക്ഷെ ഇത്തവണ പ്രതീക്ഷിക്കുന്നത് വളരെ വലിയൊരു ടാർഗറ്റ് അതിനുണ്ടാവും. അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് ഉണ്ടാവും എന്ന് തന്നെ പറയും. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ അത് പ്രൈവറ്റൈസേഷൻ അല്ല, ചില ഓഹരികൾ പല കേന്ദ്ര സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ 5G സ്പെക്ട്രം ഓപ്ഷന്റെ ഒരു സൂചന ഈ ബഡ്ജറ്റിൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതാണ് അടുത്ത ഒരു വലിയ വരുമാന സ്രോതസ്സായിട്ട് ഗവൺമെന്റ് കാണാൻ പോകുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള ഒരു സാഹചര്യം ഇതിനകത്തുണ്ടാകും. മൂന്നാമത്തത് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബഡ്ജറ്റിൽ ശരിക്കും ഈ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഈ ആദായ നികുതി സ്ലാബുകളോ റേറ്റുകളോ മാറ്റം വരാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. പക്ഷെ അതേ സംബന്ധിച്ച് ഈ ആദായ നികുതി കൊടുക്കുന്ന ആൾക്കാരുടെ എക്സ്പെൻഡിച്ചർ, അവരുടെ ചെലവുകൾ ചില മേഖലകളിലേക്ക് റീറൂട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്ക് ഇപ്പൊ ഈ ഇടയ്ക്ക് കൊടുത്തതുപോലെ LTC കൺവേർട്ടഡ് എന്താണ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞതുപോലെയുള്ള ചില ആദായ നികുതി കൊടുക്കുന്ന ആൾക്കാരുടെ ചെലവുകൾ ചില പ്രത്യേക മേഖലകളിലേക്ക് റീറൂട്ട് ചെയ്യാനുള്ള സാഹചര്യം കാണുന്നു.